എല്ലാവർക്കും നമസ്കാരം. പുത്തേ ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്നും ഞാനും ചേട്ടായിയും കൂടെ എന്നും യാത്ര പോകുന്നു. അപ്പം വെക്കേഷനായിട്ട് ഞങ്ങൾ ഒരിടത്തും പോയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോവുകയാണ്. നോക്കി പുത്ത ചേച്ചിയാണ് വണ്ടി ഓടിക്കുന്നത്. വരാൻ നോക്കി. ഇന്ന് ചെറിയൊരു പിക്നിക്ക് കേട്ടോ. അതുമല്ല ഇന്ന് എല്ലാവരും കൂടെ ഒരു വണ്ടിയെ കയറത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ രണ്ട് വണ്ടിയും കൊണ്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഒരുപാട് നാളായി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സിനിമ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം ഒരു സിനിമയ്ക്ക് പോവാം അല്ലേ. ഇന്ന് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് നമ്മുടെ സ്വന്തം പുത്തേട്ട് സിനിമാസിലാണ് കേട്ടോ. ഒരുപാട് നാളായി പുത്തേട്ട് സിനിമാസ് തുടങ്ങി വന്നിട്ടുള്ളൊരു ഇതാണ്, സിനിമയ്ക്ക് പോകണമെന്ന് ഓർത്തിരുന്നതാണ്. പക്ഷേ ഇതുവരെ നടന്നില്ലായിരുന്നു, ഏകദേശം അതിനുള്ള സമയം ഇന്നാണ് ഒത്തുവന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സിനിമ PS2 ആണ്, അതായത് പൊന്നിയൻ സെൽവം 2 ആണ്. പുത്തേട്ട് അർക്കാട് ലെഫ്റ്റിലേക്ക് കയറിക്കോ, അത് തിയേറ്ററിൻ്റെ പാർക്കിംഗ് അതാ കേട്ടോ. ഇത് ബാക്കി വണ്ടികളൊക്കെ ഇടുന്ന സ്ഥലങ്ങൾ, ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട്. ഇതാണ് ഓൺലൈൻ ബുക്കിംഗ് കേട്ടോ, പുത്തേട്ട് സിനിമാസ്. ഫോർ ഓൺലൈൻ ബുക്കിംഗ് www.puthettusinemas.com. ഇങ്ങനെ നമ്മൾ ബുക്ക് ചെയ്താലേ മുത്തേ ബുക്ക് മൈ ഷോയിൽ കിട്ടുക. പുത്തേട്ട് സിനിമാസ് നമ്മുടേതാണോന്ന് എല്ലാവരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ന് അതിനുള്ള മറുപടി തരാം. ഇതാണ് പുത്തേട്ട് സിനിമാസിന്റെ ഓണർമാരിൽ ഒരാൾ. ഇവര് ഒരു 6-7 സഹോദരങ്ങൾ കൂടിയുള്ള സംരംഭമാണ് ഇത് മൊത്തം. അതിലേറ്റവും ഇളയ ആളാണ് ഇത് സിബിചാട്ടൻ. സിബിചാട്ടനുമായിട്ടാണ് എനിക്ക് കൂടുതൽ പരിചയം. അതെ, നമ്മളെപ്പോലെ തന്നെ. അപ്പം എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നും ഇപ്പോഴേ സിനിമയൊക്കെ കഴിഞ്ഞു. നമ്മുടെ തിയേറ്ററേ ആണെങ്കിലും കൊള്ളാം കേട്ടോ, അടിപൊളിയല്ലേ. പൊളി തിയേറ്ററാ, നല്ല സൗണ്ട് ക്ലാരിറ്റി ഒക്കെ അല്ലേ. അതെ, അത് 3 സ്ക്രീൻ ഉണ്ട്, 3 ഡോൾബി അറ്റ്മോസ്. പിന്നെ നല്ല സ്ക്രീൻ ആണെങ്കിലും നല്ല. അപ്പം നമ്മളേ ഇനിയും പോകുന്നത് നമ്മൾ ഭരണങ്ങാനത്ത് ചെന്നിട്ട് പിന്നെ ഇവിടെ അവിടുന്ന് തിരിഞ്ഞു പോകുന്ന വല്ലിച്ചമ്മല എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടില്ല കേട്ടോ, നമുക്ക് പോയി നോക്കാം. ഏഹ്, പാലാപ്പള്ളിയുടെ കുരിശുപള്ളിയാണ് കേട്ടോ, ഒത്തിരി വർഷം പഴക്കമുള്ള പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ള പാട്ടിലൂടെ പാലാപ്പള്ളി ഒന്നുകൂടെ ഫേമസ് ആയി. അതെ അതെ, നമ്മളേ ഇന്ന് ഇവിടെ ഒരു താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ് ബുക്ക് ചെയ്തേക്കുന്നത്. 3 ബെഡ്റൂമും ഒരു ഹാളും കിച്ചണും എല്ലാം ഉള്ള ഫ്ലാറ്റാണ്. ഏഹ്, അതായത് നമ്മൾ പാലായിൽ നിന്ന് ഈരാറ്റുപേട്ട പോകുമ്പം ഭരണങ്ങാനം പള്ളിക്ക് മുമ്പ് ഈ മേരിഗിരി ഹോസ്പിറ്റലിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മളിപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ലൈലാക്ക് ഹോംസ്. ഇതുണ്ടോ അപ്പാർട്ട്മെൻറ്റ് ഫോർ ഡെയിലി റെൻറ്റ്. നമുക്കേ ഇവിടെ വരാമെന്നല്ലേ, അപ്പം അൽഫോൺസാമയുടെ അനുഗ്രഹം കൂടെ മേടിച്ചിട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ഭരണങ്ങാനത്തെ അൽഫോൺസാമയുടെ തീർത്ഥാടന കേന്ദ്രത്തിലാണ്. ഇത് അൽഫോൺസാമയുടെ കബറിടമാണ് ഈ കാണുന്നത്. ഞങ്ങൾ കയറി തൊഴുത് പ്രാർത്ഥിച്ചു. അൽഫോൺസാമ സഭാവസ്ത്രം സ്വീകരിച്ച പള്ളിയാണ് കാണുന്നത്, അതായത് ഭരണങ്ങാനം പള്ളി. പിന്നെ അൽഫോൺസാമ ജീവിച്ച് മരിച്ച മഠവും മ്യൂസിയം ഒക്കെ ഉണ്ട് ഇവിടെ. ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. നമ്മളിന്ന് ഇവിടെ ആണ് തങ്ങുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ അപ്പാർട്ട്മെന്റ്? നല്ല അടിപൊളി അപ്പാർട്ട്മെന്റ് ആട്ടോ. 3 ബെഡ്റൂം, ഒരു ഹാള്, കിച്ചൺ. ഇത് ഹാള്, പിന്നെ ഡൈനിങ് ഏരിയ, ഇത് ചെറിയൊരു കിച്ചൺ. വൈകിട്ട് ഫുഡ് ഉണ്ടാക്കുന്നില്ലടാ. ഇത് ചെറിയൊരു കിച്ചൺ, പിന്നെ രണ്ടല്ല 3 ബെഡ്റൂം. എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂം, അതൊരു ബാൽക്കണി. പിന്നെ അതിലെ ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്, കബോർഡൊക്കെ ഉണ്ട്, ഡ്രസ്സിംഗ് ഏരിയ അവിടെ ഉണ്ട്. അതിന്റെ ബാൽക്കണി റോഡിലേക്ക്, ഇത് നേരെ ബാക്ക് സൈഡിലേക്കാണ്. ഇത് വലിയ റൂമാണ്.
ഇത് നമുക്ക് എടുക്കാം കേട്ടോ. ഞങ്ങൾ രണ്ടുപേര്, ആ നിങ്ങളോ? ഇതണ്ട, ഇതിന്റെ ബാൽക്കണി നേരെ ബാഗിലേക്ക്. നല്ല റബ്ബർ തോട്ടങ്ങളും നല്ല രസം കേട്ടോ. രസമുണ്ട് കണ്ടോ. എന്ത് മരങ്ങളല്ലേ. സൂര്യ എറണാകുളംകാരി ആയതുകൊണ്ട് സൂര്യ ചോദിച്ച പുറകെ വനമാണോ എങ്ങനെയുണ്ട്? മരം കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ കൂടെ വന്നേ പിന്നല്ലേ മരം കാണാൻ തുടങ്ങിയത്. നമ്മുടെ ഈ അപ്പാർട്ട്മെന്റ് മേരേരി ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റാ. പാലാ ഈരാറ്റുപേട്ട റോഡ് സൈഡിൽ തന്നെ ഭരണങ്ങാനത്ത് എത്തുന്നതിന് ഒരു 300-400 മീറ്റർ പുറകിൽ. മൊത്തം 3 ബെഡ്റൂമാണ്. 3 ബെഡ്റൂമും ഹാളും കിച്ചണും. ഇന്ന് വൈകിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. ആ വൈകിട്ട് ചിക്കൻ കറി രാജേഷിൻ്റെ വകയായിട്ട് വയ്ക്കുന്നതായിരിക്കും. ഒരു ബെഡ്റൂം ഇത്. ഒരു ബെഡ്റൂമിന് ബാൽക്കണിയില്ല, ബാക്കി രണ്ടെണ്ണത്തിനും ബാൽക്കണിയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സെറ്റപ്പ്. എല്ലാം AC റൂമുകൾ. നല്ല നീറ്റുവ അല്ല? നല്ല നീറ്റുവ. എത്രയാ റേറ്റ്? എത്രയാ? 4500 രൂപ ഒരു ദിവസത്തേക്ക്. എത്ര മൊത്തം? മൊത്തം ചപ്പാത്തി രാവിലെ പൊറോട്ടും ചപ്പാത്തിയോ ബ്രെഡോ മേടിച്ചാൽ മതി. അടുത്ത് തന്നെ ബേക്കറി. അങ്ങനെയാണെ കറി വെക്കും അല്ലേ? ആ അപ്പൊ കറി വെക്കാനുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് ഞാൻ കറി വെച്ചേക്കാം. ഇതിപ്പോഴേ നമ്മള് 3 ബെഡ്റൂമിന്റെ അപ്പാർട്ട്മെന്റ് എടുത്തത്. 2 ബെഡ്റൂം ഉള്ളതുകൊണ്ട് 2 ബെഡ്റൂമും ഇതേപോലെ തന്നെ കോമൺ കിച്ചണും ഈ ഹാളും എല്ലാം ഉള്ളത്. അതിന് 3500 രൂപ. ആ നമുക്കിപ്പോ ആള് കൂടുതലുണ്ടാ 3 ബെഡ്റൂമിന്റെ നമ്മൾ എടുത്തത്, അല്ലെങ്കിൽ 2 ബെഡ്റൂമിന്റെ ഉണ്ട്. നല്ല സൗകര്യം. നല്ല സൗകര്യം. അതുമല്ല ഇതിപ്പോഴേ ഇവിടെ ഈ അൽഫോൺസ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്നവർക്കോ ഇല്ലെങ്കിൽ വാഗമണ്ണ് പോകുന്നവർക്ക്, ഇല്ലിക്കല്ല് പോകുന്നവർക്ക്, വല്യച്ചമ്മല അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് താമസിക്കേണ്ട നല്ല വലിയ ചാർജും ഇല്ല. ഇവിടെ വന്ന് താമസിച്ചിട്ട് ഇപ്പം വാഗമണ്ണാണ് 32 കിലോമീറ്റർ ഉള്ളു, ഇല്ലിക്കല്ലിന് 25 കിലോമീറ്റർ ഉള്ളു. നല്ല സൗകര്യമാണ്. അതുപോലെ വല്ല കല്യാണങ്ങള് ഫംഗ്ഷനുകളൊക്കെ അങ്ങനെ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടും താമസിക്കാൻ നല്ല ചെറിയ വാടകയേ ഉള്ളൂ, വലിയ ചാർജും ഇല്ല. നല്ല സൗകര്യം. പാർക്കിംഗ് ഈ ഫ്രണ്ടിലുണ്ട്, അതല്ലെങ്കിൽ തന്നെ ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട് അടിയിൽ, അവിടെ ഇറക്കി വേണേലും പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം. ടൗണ് തൊട്ടടുത്ത്. അതെ, പാല തന്നെ 2-3 കിലോമീറ്റർ ഉള്ളു പാലയ്ക്ക്. ആരും സ്റ്റെപ്പ് ഇറങ്ങുന്നില്ലേ? എല്ലാരും ലിഫ്റ്റിലേക്ക് കയറുക. അതെ, അതെ, കയറാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞങ്ങൾ നടന്ന് താഴെ വന്നേക്കാം, നിങ്ങൾ താഴെ വരും കേട്ടോ. കേട്ടോ, ഇത് പള്ളിയുടെ ഫ്രണ്ട് വശം കേട്ടോ. നമ്മൾ മുമ്പ് ആ സൈഡിൽ കൂടെ കയറിപ്പോയി. ഭരണങ്ങാനം കഴിഞ്ഞിട്ടേ കുറച്ച് അപ്പുറത്തുനിന്ന് റൈറ്റിലേക്ക് ഒരു പാലമുണ്ട്. ആ പാലം കയറി വേണം പോവാൻ. മീനച്ചിലാറിൻ്റെ ഭംഗിയുണ്ടോ? നല്ല എന്തൊരു പച്ചപ്പാന്ന് നോക്കിയേ. ഈ മെയ് മാസത്തിലും വല്യച്ചമ്മല റോഡ് മാർഗം 500 മീറ്റർ. ഇതേ റൈറ്റ് കയറണം എന്ന് തോന്നുന്നു കേട്ടോ. ഇതേ കുരിശുമലയാന്ന്, നടന്നു കയറുന്ന വഴി വേറെ ഉണ്ട്. ആ കുരിശുമലയാ ഇത്. കുരിശുമല കയറുന്ന എല്ലാ വർഷവും ദുഃഖവെള്ളിയാഴ്ച ഇവിടെ. ആ അപ്പൊ നടന്നു കയറുന്ന അപ്പുറത്തൂടെ എങ്ങാണ്ടുണ്ട്. ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ടാ. ഡ്രാഗൺ ഫ്രൂട്ട് ആണോ? ഉറപ്പാണോ? ആ അതെ, അത് ഇങ്ങനെയാ നിക്കുന്നത്. ആ ഇപ്പൊ ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. ആ അക്കരയിലോട്ട് നോക്കിയാ മല കണ്ടോ? ആ എന്നാ രസാ. ഈരാറ്റുപേട്ട ടൗണെല്ലാം കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വല്യച്ചമ്മലയിലാണ്. അപ്പോൾ പള്ളിയുടെ അവിടെ എത്തി. ഇപ്പം നമ്മൾ വണ്ടിയെ വന്ന് ഇതുവഴിയാണ് നടന്നു വരുന്നത്. കുരിശുമല ആൾക്കാർ കയറുന്ന ഇതുവഴി വന്നാൽ. അപ്പോൾ താഴെ നിന്ന് 1-ാം ഇടം, 2-ാം ഇടം അങ്ങനെ പറഞ്ഞ് ഇതിപ്പോൾ 11-ാം സ്ഥലമെന്ന് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പം ഞാൻ അങ്ങോട്ട് കയറി നോക്കാം. അതെ, വലിയൊരു കുരിശുണ്ട് ഇവിടെ. ആ അതെ അതെ. ആ ഇതാ 11-ാം സ്ഥലം അല്ലേ. ഈ കാണുന്നത് 107 അടി ഹൈറ്റുള്ള ഒരു കോൺക്രീറ്റിൽ തീർത്ത കുരിശാണ്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ കുരിശാന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഇതാണ് ഈശോയുടെ തിരുക്കല്ലറ എന്ന് പറഞ്ഞ 14-ാം സ്ഥലം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു കൃഷി ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഇന്ന് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായത്.
ഇന്നത്തെ ഒരു ചെറിയ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റൂമിലെത്തി. ഇന്നത്തെ ചിക്കൻ കറി നമ്മുടെ രാജേഷിൻ്റെ വകയാണ്. കറിയൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് വാങ്ങിയേക്കാം. കാരണം കരിയാപ്പിലയും ഇട്ട് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വാങ്ങിയെടുക്കുക. അപ്പോൾ നമ്മൾ രാവിലെ എല്ലാവരും റെഡിയായി പോകാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇല്ലിക്കക്കല്ലിലേക്കാണ്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഇല്ലിക്കക്കല്ല്. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു വണ്ടിയും കൂടെ ഉണ്ട്, മേഴ്സഡസ് ബെൻസിൻ്റെ GLS 400D. അപ്പം ഇത് ഓടിച്ചു നോക്കാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം. എനിക്ക് മാത്രമല്ല, എന്നെക്കാട്ടി കൂടുതൽ ആഗ്രഹമുള്ള രണ്ടുപേരുടെ വണ്ടിക്കകത്ത് കയറി ഇരിപ്പുണ്ട്, നമ്മുടെ രാജേഷും മുത്തും. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വണ്ടിയും കൂടെ കൊണ്ടുപോകാം. 1.5 കോടി രൂപയുടെ വണ്ടിയാണ്. അതെ, നമുക്ക് എടുത്തിട്ട് ഓടിച്ചു നോക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഓടിച്ചു നോക്കാമല്ലോ. നമ്മുടെ ഇത് ചേട്ടായുടെ ഒരു അടുത്ത ഫ്രണ്ടിന്റെ വണ്ടിയാണിത്. നമ്മുടെ പുതിയ ഡ്രൈവറെ കണ്ടു മുത്തെ ബെൻസ് ഓടിച്ചിട്ട് നൈസാണോ? നമുക്കിത് മതിയോ? ഇച്ചിരി ആഗ്രഹം കൂടി പോയി. അതെ അതെ, പോകുന്ന വഴിക്ക് നമുക്ക് ഇലവീഴാപ്പുഞ്ചിറയും പോവാം അല്ലേ? ഇലവീഴാപ്പുഞ്ചിറയും വേണമെങ്കിൽ പോവാം, പക്ഷെ ഇന്നിപ്പം നമ്മള് ഇതേൽ നിർത്താം. അത് പിന്നൊരു ദിവസം പോകാം. ഭയങ്കര വെയിലായിരിക്കും, ഉച്ചയ്ക്കൊന്നും ചെല്ലാൻ പറ്റും. ആ വെയിലായിരിക്കും. ആ ഇതൊരു ഷോർട്ട് കട്ടാണ് നമ്മൾ പോകുന്നത്. ഈരാറ്റുപേട്ട ചെന്നിട്ടാണ് വേണേലും പോവാം. ഇതിനിടയ്ക്ക് ഈരാറ്റുപേട്ട മേലുകാവ് റൂട്ടിലേക്ക് ഞാൻ ഇറങ്ങും. ഇത് അവിടെ നമ്മൾ ഭരണങ്ങാനത്ത് വരുമ്പോൾ ഒരു ഷോർട്ട് കട്ടാണ്, പനക്കപ്പാലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട്. നമ്മൾ ഇല്ലിക്കക്കല്ല് പോകാന് ഇപ്പം നമ്മൾ ഭരണങ്ങാനത്ത് നിന്നാണ് വരുന്നത്. അവിടെ വരുമ്പം ഈരാറ്റുപേട്ടയ്ക്ക് മുമ്പ് വന്ന് പനക്കപ്പാലം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ നേരെ ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിലേക്ക് ഇറങ്ങാം. ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിലെ കളത്തൂക്കടവിൽ നിന്നും റൈറ്റിലോട്ട് കയറി ആണ് നമുക്ക് ഇല്ലിക്കക്കല്ലിലേക്ക് പോകേണ്ടത്. നമ്മുടെ എൻഡവർ സൂര്യയാണ് ഓടിക്കുന്നത്, അതുകൊണ്ട് ഇച്ചിരി സ്ലോയിലാണ് പോകുന്നത്. വിളിക്കാൻ പതുക്കെയൊക്കെ പോകുള്ളൂ. ഇല്ലിക്കക്കല്ല് 19 കിലോമീറ്ററാണ് റൈറ്റിലേക്ക്. ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നമ്മളൊരു വനത്തിൽ കൂടെ പോകുന്നതെന്ന് തോന്നുന്നു, അത്രയ്ക്ക് നിറയെ മരങ്ങളൊക്കെയാണ്. അതെ, നമ്മുടെ മെയിൻ ഡ്രൈവർക്ക് വണ്ടി ഓടിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്ന് മൊത്തോ ഈരാറ്റുപേട്ട തൊടുപുഴ മേലുകാവ് റൂട്ടിൽ വന്ന് ഇറങ്ങി നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക്. ഇത് കളത്തൂക്കടവാണ്, ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമ്മൾ ഇല്ലിക്കക്കല്ലിന് കയറി പോകേണ്ട വഴി. ഇതാ ഈ വഴി മീനച്ചിലാറിന്റെ തുടക്കമേ ഈ ഇല്ലിക്കക്കല്ല് നിൽക്കുന്ന കൊടുമുടിയിൽ നിന്നാ. ഇത് മൂന്നിലവ്. അതെ, എൻ്റെ ഇല്ലിക്കക്കല്ല് നേരെ ആ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ആണ്ട ഇല്ലിക്കക്കല്ല് മങ്കൊമ്പ് ക്ഷേത്രം. അപ്പൊ ഡ്രൈവർ ചേഞ്ച് ആവുക, ഇനി കുറച്ച് സമയം കൂടെ ഉള്ളു. അല്ലെ, മെയിൻ ഡ്രൈവർ പിന്നെ ഇത് നേരത്തെ ഒരു പ്രാവശ്യം ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. എന്നാലും കിട്ടിയപ്പോ ഒന്നുകൂടെ ഓടിച്ചാ. ഓരോ വണ്ടി ഓടിക്കുമ്പോഴല്ല അതിന്റെ വ്യത്യസ്തതയൊക്കെ അറിയത്തുള്ളു. അതാണ് ഒന്നും പറയാനില്ലാതെ. അപ്പൊ അടുത്ത ആള് ഓടിക്കാൻ വേണ്ടി കേറി, ഇപ്പൊ വണ്ടി മാറി, നമ്മൾ എൻഡവറെ കേറി ഇല്ലിക്കക്കല്ലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയ തണുപ്പ് കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങി. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണുകയല്ല, അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം ഒക്കെ നല്ല തിരക്കുണ്ട്. അല്ല, ഇന്ന് തിരക്കില്ല, അല്ലെ വണ്ടിയൊക്കെ വഴി കണ്ടാലും. അതെ, എല്ലായിടത്തും ബോർഡുണ്ട് കേട്ടോ, അതുകൊണ്ട് വരാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. 5 കിലോമീറ്റർ വാട്ടർഫാൾസ് ഇവിടെ കേട്ടോ. ആ 5 കിലോമീറ്റർ 5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കയറ്റം തന്നെ. നമ്മുടെ വണ്ടിക്ക് മുകളിലേക്ക് കയറി പോകത്തില്ല, നമ്മളിവിടെ വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഇവിടുന്ന് ട്രിപ്പ് വെക്കുന്ന ജീപ്പുണ്ട്, ആ ജീപ്പിന് വേണം മുകളിലേക്ക് ഇല്ലിക്കക്കല്ലിലേക്ക് കയറിപ്പോൻ. അപ്പോൾ നമ്മൾ ഇല്ലിക്കക്കല്ലിട്ട് ഈ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്. അതിൻ്റെ സെയിം അതേ പൊക്കത്തിൽ നമുക്ക് നടന്ന് കയറി ചെല്ലാം കണ്ടോ. ഇനി കയറാൻ കിടക്കുന്നേ ഉള്ളൂ. ആ താഴോട്ടുള്ള വ്യൂ കണ്ടോ, ആ അങ്ങ് കാണുന്ന പാലാ ടൗണാണ് കേട്ടോ. എല്ലാ സ്ഥലവും കാണാം ഇവിടെ. അതെ അതെ, എത്ര ദൂരം വരെ കാണാൻ തോന്നി. ചെറിയൊരു മഞ്ഞിൻ്റെ ഇതുണ്ട്. ആ അല്ല, ഇച്ചിരി കൂടെ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ കൂടെ പോകണ്ട കേട്ടോ നമ്മളേ. നമ്മളൊരു 5-6 വർഷം മുമ്പൊന്നും വന്നായിരുന്നു, ചേട്ടായില്ലേ ഞങ്ങളെല്ലാവരും ഇവിടെ. അന്നേരം ഉണ്ടല്ലോ ഈ കമ്പിവേലിയൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ കയറി പോയിരുന്നു. ചുമ്മാ കയറി പോയിരുന്നു. ഇപ്പം ഒന്നുകൂടെ എളുപ്പമുണ്ട് കമ്പിവേലിയൊക്കെ പിടിപ്പിച്ചുകൊണ്ട്. ആ അപ്പം വിജയകരമായിട്ട് പൂർത്തിയാക്കി. ഇപ്പം താഴേന്ന് കണ്ട പോലെ അത്ര വലിയ ഭീകരാവസ്ഥയുണ്ടോ? ഇല്ലല്ലോ.
ആ ഇപ്പൊ അത്ര ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ. എന്നാ ശ്വാസം വിട്ടിട്ട് പറഞ്ഞാൽ മതി. മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഇല്ലിക്കക്കല്ല്. ഒന്ന് കൂടക്കല്ല്, ഒന്ന് കൂനൻകല്ല് എന്നൊക്കെ പറയും. അതിലെ ഏറ്റവും ഉയരം കൂടിയതാണ് കൂടക്കല്ല്. അതിന് സർപ്പാകൃതിയിലുള്ളത് കൂനൻകല്ല്. ആ പാറക്കൂട്ടങ്ങൾക്കിടയിലേ ഒരു വീതി കുറഞ്ഞൊരു വഴിയുണ്ട്, അരയടി വീതി കണ്ടുള്ള. അതിന് നരകപ്പാലം എന്നാണ്ട പറയുന്നത്. അങ്ങോട്ടൊക്കെ പോക്ക് ഭയങ്കര റിസ്ക്കാണ്. പണ്ടൊക്കെ ഇതൊന്നും അധികം അറിയപ്പെടാത്തൊരു സ്ഥലമായിരുന്നു ഇല്ലിക്കക്കല്ല്. പക്ഷേ ഇന്ന് കേരളത്തിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തുന്നൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഈ ഇല്ലിക്കക്കല്ല്. ഇത്രയും ഹൈറ്റുള്ള സ്ഥലമായതുകൊണ്ട് ഇടിമിന്നൽ സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ താഴെ ബോർഡെല്ലാം ബോർഡ് വെച്ചിട്ടുമുണ്ട് ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങോട്ടുള്ള യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയങ്ങളിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. മഞ്ഞും കോടമഞ്ഞും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണിത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും കാണാം. അത്ര ഹൈറ്റാണ് ഈ സ്ഥലം. ഇവിടെ വന്നാൽ അറബിക്കടലൊക്കെ കാണാമെന്നാണ് പറയുന്നത്. ഉദയോ അസ്തമയോ ഒക്കെ അത് ലോക്ക്ഡൗൺ സമയത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണാമായിരുന്നാണ് നമ്മൾ ജീപ്പ് ഓടിച്ചുകൊണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. ആ സമയത്തൊക്കെ അന്തരീക്ഷത്തെ മലിനീകരണമൊന്നും ഇല്ലായിരുന്നല്ലോ, അപ്പോൾ അന്തരീക്ഷമൊക്കെ ക്ലിയർ ആയിരുന്നു. പിന്നെ നെടുമ്പോശ്ശേരി എയർപോർട്ട് കാണാമായിരുന്നു, വണ്ടിയൊക്കെ പോകുന്നത് കാണാമായിരുന്നു പറഞ്ഞു രാത്രിയിലൊക്കെ. പത്ര ആയതേ ഉള്ളൂ, ഇതേ കോടമഞ്ഞ് ഇങ്ങനെ കയറി വരുന്നുണ്ട് ഇപ്പം തന്നെ. നല്ല വെയിലുള്ള സമയമായിട്ടും ഇവിടെ ചൂടൊന്നും ഇല്ല, നല്ല തണുപ്പുവാണ്. ഏകദേശം ഒരു 10 കിലോമീറ്റർ കയറ്റം കയറി വരണം ഇവിടെ. 10 കിലോമീറ്ററോളം കയറ്റമാണ് നമ്മൾ കയറി വരുന്ന വഴി. നമ്മളെ പ്രകൃതിയിലേക്ക് അടുപ്പിച്ച് നിർത്തുന്ന ഒരു മാസ്മരികമായ ഒരു പ്രകൃതി സൗന്ദര്യം എന്ന് പറയാം ഇവിടെ. അത്രയ്ക്ക് ഭംഗിയാണ് ഈ സ്ഥലം. മിന്നൽ രക്ഷാജാലകങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി വന്നു, എല്ലാവരും കയറിക്കോ. അപ്പോൾ ഇല്ലിക്കക്കല്ലൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ 2 വാട്ടർഫ്ലോ ഫോൾസ് കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കാണാൻ നമുക്ക് ഇന്ന് സമയമില്ല, വേറൊരു വഴി പോകേണ്ടതുണ്ട്. കട്ടിക്കയം വാട്ടർഫോൾസും മാർമല വാട്ടർഫോൾസും. നമുക്ക് ഇച്ചിരിയുടെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞിട്ടേ വാട്ടർഫോൾസ് കാണാനൊന്ന് വരാം. എപ്പം വേണേലും വരാമല്ലോ, ഇത്ര അടുത്തല്ലേ നമ്മുടെ. ഇടിമിന്നൽ സാധ്യതാ പ്രദേശം, ഇടിമിന്നലേക്കാൻ വളരെ സാധ്യതയുള്ള ഏരിയ ആണ്, അത്രയും ഹൈറ്റിലുള്ളതുകൊണ്ട്. പ്രകൃതിയെ കണ്ടറിഞ്ഞ് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഈ കോട്ടയം ജില്ലയിലെ ഇല്ലിക്കക്കല്ല് എന്ന സ്ഥലം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മളത്തെ കളത്തൂക്കടവിലെത്തി. അപ്പോൾ ഇനിയും ഞാനും ചേട്ടായും പോകുന്നില്ല, ബാക്കി എല്ലാവരും കൂടെ ഇനി ബാംഗ്ലൂർക്ക് പോവാണ് കറങ്ങാനായിട്ട്. അപ്പോഴെങ്ങനെ നിങ്ങൾ ഞങ്ങളെ കൂട്ടാതെ പോവല്ലേ? ആ നിങ്ങൾ പോയിട്ട് കറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ എന്നും ഞങ്ങളാണ് പോകുന്നതെന്നുള്ള പരാതി വേണ്ട. പൊന്നുവിടി ആ വണ്ടിയൊക്കെ അമ്മ വേണോ? അമ്മ ഒത്തിരി നാളായി ബാംഗ്ലൂർ കാണണം കാണണം എന്ന് പറയാൻ തുടങ്ങിയിട്ടെ. അപ്പം നമ്മൾ ലോറിയെ കൊണ്ടുപോയില്ല, അതുകൊണ്ട് ഇനി ഇവര് പോകുന്നവിടെ പോവാൻ. അപ്പോൾ ഒരു കാഞ്ഞി ഞങ്ങളെ ഇടുക്കി വരെ പോവാ. അപ്പോൾ നീ വണ്ടി അവിടെ കൊണ്ട് പാലായി കൊടുത്തിട്ട് അതുവഴി പൊക്കോ. ആ ശരിയെന്നാ. ഓക്കെ. അപ്പോൾ അവർ ബാംഗ്ലൂർക്ക് പോയി, ഞങ്ങളിനി ഇടുക്കിക്കും പോവാം. ഇടുക്കിക്ക് പോയിട്ട് ഞങ്ങൾ വൈകിട്ടത്തേനെ തന്നെ തിരിച്ച് വീട്ടിലെത്തും. അപ്പോൾ നമുക്കിനി പുതിയ യാത്രയുടെ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.